വിഴിഞ്ഞം പുനരധിവാസത്തിന് കൂടുതൽ ഭൂമി ലഭ്യമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രതിമാസം 3000 രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മാസങ്ങളായി സമരം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളോട് മുഖ്യമന്ത്രി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കാറ്റും വെളിച്ചവും കടക്കാത്ത ഗോഡൌണുകളിൽ 245 കുടുംബങ്ങളാണ് കഴിയുന്നത് എന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എം വിൻസെന്റ് ചൂണ്ടിക്കാട്ടി. ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിഴിഞ്ഞം വിഷയത്തിൽ എന്തൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട് മന്ത്രി അബ്ദുറഹ്മാൻ? ഒപ്പം പ്രതിപക്ഷം എന്തൊക്കെ ആരോപണങ്ങൾ അടിയന്തര പ്രമേയത്തിലൂടെ സഭയിൽ ഉന്നയിച്ചു? വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് എതിരായി ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരവും തീരശോഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ സഭയിൽ പരാമർശിച്ചത്. എം വിൻസെന്റ് ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് സംസാരിച്ചത്. ഏതാണ്ട് മാസങ്ങളായി തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ സമരത്തിലാണ്. ഇത്രയും മാസങ്ങളായി സമരം നടത്തിയിട്ടും മുഖ്യമന്ത്രി അവർ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ഒരു ആശ്വാസവാക്കുപോലും അവരോട് പറഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം വിൻസെന്റ് തൻ്റെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ അവതരണം തുടങ്ങിയത്. 245 കുടുംബങ്ങൾ കാറ്റും വെളിച്ചവും കടക്കാത്ത സിമൻറ്റ് ഗോഡൗണുകളിൽ ഒരു വർഷത്തോളമായി കഴിയുകയാണ്. മനുഷ്യാവകാശങ്ങളുടെ ചവപ്പറമ്പാണ് ആ ഗോഡൗൺ. ഒരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൈന്യമായ ജീവിതമാണ് അവിടെ. അവിടേക്ക് ഒരു മന്ത്രിമാർ പോലും ഇതുവരെ കടന്നു നിന്നിട്ടില്ല. ഏതെങ്കിലും മന്ത്രി അവിടെ ചെന്ന് അവിടുത്തെ ആളുകളുടെ ദുരിതം നേരിട്ട് കാണാൻ തയ്യാറുണ്ടോ എന്ന് വിൻസെന്റ് ചോദിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് പറയുന്ന നേതാക്കന്മാർ ഇതുവരെയും എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല? മത്സ്യത്തൊഴിലാളികളുടെ മായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറായില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് എം വിൻസെന്റ് ഉന്നയിച്ചത്. ഇതിന് ആദ്യം മറുപടി പറഞ്ഞ ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു. ഇപ്പോൾ തന്നെ 8 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് ഫ്ളാറ്റുകളും മറ്റും നൽകി പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. വീട് കടലാക്രമണത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് പ്രതിമാസം 3000 രൂപ വാടക വീടെടുക്കാനായി വാടക ഇനത്തിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ മറുപടി പറയുകയാണ്, വിഴിഞ്ഞം തുറമു പദ്ധതിക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല. 100 കോടി രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിനിവാസനായി സർക്കാർ ചെലവഴിച്ചത്. 8 കോടി രൂപ മാത്രം കേന്ദ്ര സർക്കാർ നീക്കിവെച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളോടുള്ള സവിശേഷമായ താല്പര്യം കൊണ്ടാണ് സർക്കാർ 100 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ സഭയെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി തുടരുകയാണ്.